ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ലൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. ഈ കൊടും ചൂടിൽ വയറും മനസ്സും ഒക്കെ തണുക്കാനും നിറയാനും ഒക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് ആ ഫ്രൂട്ട്സ് വെച്ചിട്ട് നമ്മൾക്കിന്ന് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. അപ്പോൾ ഓരോ ഫ്രൂട്ട്സും ഇതുപോലെ ഞാൻ ആദ്യം ആപ്പിൾ എടുത്തിട്ടുണ്ട്. ആപ്പിളിൻ്റെ തൊലി ഇതുപോലെ കളഞ്ഞിട്ട് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും നമുക്ക് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഫ്രൂട്ട് സലാഡ് എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ ആപ്പിള് തൊലി കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള കുരുവും ഒക്കെ കളഞ്ഞെടുക്കാം. ഒരു വളരെ ചെറിയ പീസസാക്കിയിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് മാങ്ങ തൊലി കളഞ്ഞെടുക്കണം. മാങ്ങ ഇപ്പോൾ സീസണാണ്, പഴുത്ത മാങ്ങയുടെ സീസണാണ്. മാങ്ങയൊക്കെ ഇതിലിട്ടാൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ സപ്പോട്ട വേണം. പിന്നെ അനാറുണ്ടെങ്കിൽ അനാറെടുക്കാം, പിന്നെ മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരി എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സാണ് എടുത്തിരിക്കുന്നത്. ആപ്പിളും മാങ്ങയും സപ്പോട്ടയും പിന്നെ അല്പം പച്ചമുന്തിരിയും പിന്നെ അതുപോലെ തന്നെ ഒരു അനാറും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പപ്പായയും, പപ്പായയും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ പൂവമ്പഴം. ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് അവൈലബിൾ ആണോ അത് എടുത്തിട്ട് നമുക്ക് ഫ്രൂട്ട്സ് സലാഡ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ നട്സ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഒക്കെ കൂടി ആകുമ്പോൾ ഇത് വളരെ കൂടുതലുണ്ടാവും, നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റും ആണ്. നന്നായിട്ട് വിശപ്പും ദാഹവും ഒക്കെ മാറും. ഈ ഒരു ചൂടിന് നല്ലൊരു ഐറ്റമാണ്. അതുപോലെ തന്നെ നമ്മുടെ റംസാനാണ് വരാൻ പോകുന്നത്. ഈ റംസാനിലൊക്കെ നമുക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാലൊക്കെ ക്ഷീണം മാറ്റാനൊക്കെ നല്ലൊരു ഐറ്റമാണ്. ഗസ്റ്റൊക്കെ വന്നാലും നോമ്പ് തുറന്നാലും ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണിത്. അപ്പോൾ കഴിച്ചാൽ എന്തായാലും വിശപ്പും ദാഹവും ഒക്കെ മാറും. നല്ലൊരു കുളിർമയാണ്. സത്യത്തിൽ വയറ് നിറയുകയും ചെയ്യും. മനസ്സും വയറും ശരീരമൊക്കെ തണുക്കാനും നല്ലൊരു ഐറ്റം തന്നെയാണ്. എല്ലാ ഫ്രൂട്ട്സും വരുമ്പം അതിൻ്റെയൊക്കെ ആ ഒരു ഹെൽത്ത് ബെനിഫിറ്റും നമ്മൾക്കുണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാ ഫ്രൂട്ട്സും ഇതുപോലെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മാക്സിമം ചെറുതാക്കിയാൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മുടെ ആ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു ഫ്ലേവേഴ്സൊക്കെ ഇതിൽ ഇറങ്ങി വരും. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു വലിയ ബൗളിലേക്ക് ഞാനിതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യണം. അതിനു വേണ്ടിയാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കുറച്ച് കൂടുതൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ വലിയ 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മളിതൊക്കെ തണുത്ത് വരുമ്പോഴത്തേക്കും മധുരം കുറയും. അപ്പം നന്നായിട്ട് തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു അനാർ എടുത്തിട്ടുണ്ടായിരുന്നു. അനാറ് നമുക്ക് ഇട്ട് കൊടുക്കാം. അനാറ് നമുക്ക് ഈ ഒരു തോടിൽ നിന്നും എങ്ങനെ പെട്ടെന്നത് എടുക്കാമെന്നത് ഞാനിവിടെ കാണിച്ചുതരാം. ഇതേപോലെ സ്പൂണുകൊണ്ട് നമ്മൾ ഇതുപോലെ തട്ടിക്കൊടുത്താൽ, ആ പുറം തോടിൽ ഇതുപോലെ തട്ടിക്കൊടുത്താൽ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ അനാറതിൽ നിന്നും എടുത്ത് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുക്കുമ്പം സമയവും കുറേ ടൈം എടുക്കും. അതുപോലെ തന്നെ വളരെ ഡിഫിക്കൽട്ടുമാണത്. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും. അറിയുന്നവരുണ്ടാവാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇതിൽ നിന്ന് ആ ഒരു വൈറ്റ് പാർട്ടൊക്കെ ഇതിൽ വീണിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എടുത്തു മാറ്റാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസ്കസാണ്. അപ്പോൾ കസ്കസ് ഞാനിവിടെ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് അല്പം വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഇതുപോലെ കുതിർത്ത് വെക്കാം. പിന്നെ നമ്മൾ പൈനാപ്പിൾ. പൈനാപ്പിൾ വളരെ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തതാണിത്. തൊലിയൊക്കെ കളഞ്ഞിട്ട് പൈനാപ്പിൾ നമ്മൾ ആദ്യം തന്നെ ഫ്രൂട്ട്സിൽ ചേർത്ത് കൊടുക്കരുത്. പൈനാപ്പിൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കയ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്താണ് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കിതുപോലെ കട്ട് ചെയ്ത് പഞ്ചസാരയും ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, തണുപ്പിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. എന്നിട്ട് ലാസ്റ്റാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അനാറും നമ്മൾ ലാസ്റ്റ് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അനാറിലുള്ള ആ കളറൊക്കെ ഇറങ്ങി ആകെ റെഡിഷ് ആവും ഫ്രൂട്ട് സലാഡ്. അതുകൊണ്ടാണ് ഇത് രണ്ടും ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിന് വേണ്ടത് കസ്റ്റേർഡ് പൗഡറാണ്. ഈ കസ്റ്റേർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 ടീസ്പൂണാണ്
നമ്മുടെ കസ്റ്റേർഡ് പൗഡർ എടുത്തിരിക്കുന്നത് അര ലിറ്റർ പാലിന്. ഇത് കൂടുതലെടുത്താൽ വളരെ തിക്കായി പോവും, അതുകൊണ്ടാണ് ഞാനിവിടെ 2 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. അര ലിറ്റർ പാലിന് 2 ടീസ്പൂൺ കറക്റ്റ് അളവാണ്. അതുപോലെ തന്നെ അരക്കപ്പ് പഞ്ചസാരയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം മിൽക്ക് മെയ്ഡ് ഫ്രൂട്ട്സിലാണ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രൂട്ട്സ് മിക്സിൽ പാലിൽ ഞാൻ ചേർക്കുന്നില്ല. അതേപോലെ ഒരു ഇത്തിരി ഉപ്പ്, നമ്മുടെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് നന്നായിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതുപോലെ തുടരെ തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, കട്ട കെട്ടിപ്പോകാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ചൂടായി വരുന്നതിനനുസരിച്ചിട്ട് തിക്കായി വരുന്നത് കാണാൻ പറ്റും. അതാ ഈ ഒരു തിക്നെസ്സാണ് ഇതിൻ്റെ കറക്റ്റ്. ഇതിനി നമ്മൾ ഇതുപോലെ വെച്ചിരിക്കുമ്പോൾ കുറച്ചും കൂടി തിക്കായി വരും, ആവശ്യത്തിനുള്ള തിക്നെസ് വന്നോളും. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്, അതിലുള്ള പഞ്ചസാരൊക്കെ മെൽട്ടായി അതിൽ പിടിച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തന്നെ അതിൽ നന്നായിട്ടത് എല്ലാം കൂടെ മിക്സായി വന്നോളും. ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി, അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ സമയത്ത് നമ്മൾക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ അനാറും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന കസ്റ്റേർഡും കസ്റ്റേർഡിൻ്റെ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇനി ആവശ്യമാണെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഫ്രിഡ്ജിലേക്ക് ഇത് സൂക്ഷിക്കാവുന്നതാണ്, കുറച്ച് സമയം എന്നിട്ട് സെർവ് ചെയ്യാം. ഞാൻ അല്പം ഫ്രൂട്ട്സ് സലാഡ് മാറ്റി വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അല്പം മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഷുഗർ ആവശ്യമില്ലാത്തവർക്ക് മിൽക്ക് മെയ്ഡ് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇപ്പോൾ ഡെലീഷ്യസ് ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള ഫ്രൂട്ട്സ് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമുക്കിതുപോലെ സെർവ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ അല്പം ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഐസ്ക്രീം ഇല്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ്, ഐസ്ക്രീം ഉണ്ടായാൽ കുറച്ചും കൂടെ ടേസ്റ്റിയാണ്. പിന്നെ ഇതിൽ നമുക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എനിക്കിവിടെ കിട്ടാത്തത് കൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റാണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് സലാഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് ക്ലീനിങ് സെക്ഷനാണ്. ഫ്രൂട്ട്സ് സലാഡ് ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ നമ്മൾക്ക് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കാം.